ഇന്നത്തെ എപ്പിസോഡിലെ നെക്സ്റ്റ് പെർഫോമൻസിലേക്ക് പോകാം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ റൗണ്ട് തന്നെയാണ് നാഗൂർ അനീഫ റൗണ്ട്. അപ്പം ഒരു തമിഴ് മാപ്പിളപ്പാട്ട് പാടാനായിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം റിജിഷ. റിജിഷ നമസ്കാരം. രണ്ട് പെർഫോമൻസ് കഴിഞ്ഞു, ഇത് ലാസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു സ്റ്റേജിൽ അല്ലേ? അപ്പം മാക്സിമം മാർക്സ് വാങ്ങിക്കാൻ വേണ്ടി റെഡി ആവുന്നിരിക്കുകയല്ലേ റിജിഷ? ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. തമിഴ് മാപ്പിളപ്പാട്ട് വേറൊരു ലാംഗ്വേജ് ഒക്കെ സെറ്റാണല്ലോ അല്ലേ? അദ്ദേഹത്തിൻ്റെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ദീൻ കുലക്കണ്ണ്. ഇതെങ്ങനെ ഫാസ്റ്റാണോ? ഫാസ്റ്റാണ്. എന്താണ് അറിയോ ഇതിൻ്റെ ഉള്ളിൽ എന്താ കിടക്കുന്ന എന്തെങ്കിലും അറിയോ? ഇതിൻ്റെ തീം എന്താണ്? ഫാത്തിമത്ത് സുഹറ അവരെ പോലെ ഒരു പെണ്ണ് എങ്ങനെയായിരിക്കണം ഒരു കുടുംബത്തിലെ അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജി. പെണ്ണ് ആഹാ
റിജിഷ അങ്ങനെ അതും സംഭവിച്ചു അല്ലേ. റിജിഷയും പാടി ഈ ഒരു റൗണ്ട് പെർഫോം ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? പാടിയിട്ട് തോന്നുന്നു കുഴപ്പമില്ലാണ്ട് പാടാൻ പറ്റി അല്ലേ. കോറസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഓക്കെ, എന്തായാലും നമുക്ക് കമന്റ്സിലേക്ക് പോകാം. ആദ്യമായി വേണു ചേട്ടാ. റിജിഷ വെൽ ഡൺ, നന്നായിട്ട് പാടി. ഒരു ലോങ് സോങ് ആണ്, ഒരുപാടുണ്ട്. ആ ലിറിക്സ് മുഴുവൻ ഓർത്ത് ഒരിടത്തും തെറ്റിക്കാണ്ട് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പാടി. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും കൂടെ പറയുകയാണ്, ഒന്ന് പ്ലസൻ്റ് ആയിക്കോളൂ കേട്ടോ, ഇനിയും പ്ലസൻ്റ് ആവും. ഈ ചിരി നമുക്ക് കാണണം, മനസ്സിലല്ലേ. ഇതൊരു നല്ല റിഥമിക്കായിട്ടുള്ള പാട്. കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരേ കട, അതാണ് അതിൻ്റെ ഋതം. ആ ഒരു ഒരു എന്താ പറയുന്ന ഒരു സന്തോഷമുണ്ട് ആ പാട്ടിനകത്ത്. ഒരു ഒരു പ്രോപ്പഗാൻഡ ഒരു സാധനം ഉണ്ട് അതിനകത്ത്, എന്തോ ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ മുഖത്ത് വന്നോട്ടെ, ശബ്ദത്തിൽ മാത്രമല്ല. പ്രജിഷ പെർഫെക്റ്റ് ആയിരിക്കും ഒരു മൈക്കിൻ്റെ മുന്നിൽ നിന്ന് റെക്കോർഡ് ചെയ്യണേ. നല്ല പ്ലേബാക്ക് സിംഗർ ആവും കേട്ടോ. ഷാൻ തീരുമാനം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഇനിയിപ്പോൾ പെർഫോമൻസിൻ്റെ ഒരുപാട് ഓപ്പൺ പബ്ലിക്കിൻ്റെ മുമ്പിൽ വരണം. ഇത് ആൾക്കാർ ഒരുപാട് ഒരു കാണും, സന്തോഷമായിട്ട് ഫേസ് ചെയ്ത് ക്യാമറയൊക്കെ നോക്കി ചിരിച്ച് ഹാപ്പിയായിട്ട് പാടാം. ഇതിനകത്ത് ദുഃഖമില്ല കേട്ടോ, ഓർത്തിരിക്കുക. താങ്ക് യു വേണു ചേട്ടാ. വേണത്ത രജിഷ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ആ ശബ്ദം അങ്ങനെ നിൽക്കണം കേട്ടോ. കാരണം നല്ല സുഖമുള്ളൊരു പാട്ടല്ലേ, നല്ല സോങ് കേട്ടോ. കാരണം അവർ ആ ഗ്രൂപ്പും എന്താ പറയുക, ശരിക്ക് മോള് പറഞ്ഞ ഫാത്തിമത്ത് സുഹറാൻ്റെ ആ നമ്മളതിലും നമ്മൾ ചരിത്രം അങ്ങനെ വരുന്ന അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു കഥ പോണത്. പക്ഷെ നല്ലൊരു അതിൻ്റെ ഓർക്കസ്ട്രയും എല്ലാം കൂടി ആയിട്ട് എനിക്ക് നല്ല സുഖം തോന്നി. പിന്നെ മോൾക്ക് മോള് തമിഴിലും ആ ഈ വോയിസ് ശ്രദ്ധിച്ച സൂപ്പറാവും മോളെ. അപ്പം ശ്രദ്ധിച്ചാൽ മതി, നല്ലൊരു പാട്ടുകാരി കേട്ടോ. നമ്മളിങ്ങനെ കേൾക്കാം നമുക്കിങ്ങനെ കേട്ടോ. നന്നായിട്ട് പാടി. താങ്ക് യു. താങ്ക് യു ഷാൻ സർ. റിജിഷ നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഒന്നാമത് ഒരു ടഫ് സോങ് ആണ്, പിന്നെ ഇത്രയും ഒരു പല്ലവി അടക്കം അഞ്ച് സ്റ്റാൻസയാണുള്ളത്, അതും തമിഴ്. പാടിയത് എന്താണെന്നുള്ള ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ലൈൻ്റെ അർത്ഥം മുഴുവൻ അറിയോ? ഏ ഉള്ളറിയോ? ഉള്ളറിയോ അർത്ഥം മുഴുവൻ അറിയാം? എനിക്ക് കുറച്ചൊക്കെ തമിഴ് അറിയാം. അപ്പടിയാ? എന്നാ ഞാൻ മലയാളത്തിൽ പറയാം. തമിഴ് അറിയാവുന്നവരുടെ മുമ്പിൽ പിടിച്ചു വെക്കാൻ കുറച്ച് പാടാ. അപ്പം റിജിഷ നന്നായിട്ട് പാടി. നമുക്ക് എന്താ പറയുക, കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടെ എന്ന് പറയുന്ന പോലെ നന്നായിട്ട് പാടി. ആകെ വേണോട്ടൻ പറഞ്ഞൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒന്നുകൂടെ ചിരിച്ച് എന്ന് വെച്ചാൽ അവിടുന്ന് ഡാൻസ് കളിക്കാനല്ല, ഒന്ന് ചിരിച്ചടിച്ച് ഒന്നുകൂടെ പ്രസൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ സർ. ഞാൻ നേരത്തെ ഈ പാട്ടിനെ കുറിച്ച് ഫാത്തിമാബിയെ കുറിച്ചാണെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് കരുതി, ഞാൻ നിർത്തി. രജിഷക്ക് തമിഴ് അറിയാമെന്ന് പറഞ്ഞത് കൊണ്ട് ഇനി ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല എന്നുള്ളത് തിരിച്ചു പറഞ്ഞില്ലെങ്കിലും ഉള്ളി ചിരിക്കല്ലോ, അത് വേണ്ട. പക്ഷേ ഏതായാലും ഫാത്തിമാബിയെ കുറിച്ചാണ് എന്ന് മനസ്സിലായി. പിന്നെ മാതൃകയാക്കേണ്ട ഒരു സ്ത്രീ രത്നമാണെന്നുള്ള ഒരു സൂചനയാണ്. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്ത കാര്യം, ഇവിടെ ഒരു രണ്ട് സ്റ്റാൻസയുള്ള പാട്ടിൻ്റെ വരി മറന്ന ആളാണ് പ്രതീക്ഷ. അവളാണ് ഒരു രണ്ട് പേജ് പാട്ട് മുഴുവനായിട്ട് കാണാതെ പഠിച്ചത്. ഒന്നാമത്തെ പാട്ട് മറന്നാളല്ലേ? അതെ, അപ്പോ വളരെ ചെറിയ പാട്ട് മറന്ന ആള്, അതിന്റെ തമിഴ്. അപ്പൊ തമിഴാണ് മലയാളത്തെക്കാളും കുറച്ചുകൂടെ നമുക്ക് താല്പര്യം അല്ലേ? അതുകൊണ്ടായിരിക്കണം ഇത് എത്ര ലെങ്ത് ആണ് ആ പാട്ടൊക്കെ. അതുകൊണ്ട് ഏതായാലും മോള് നന്നായി. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷേ. എന്തായാലും ഇത് മറ്റേ പെർഫോമൻസിനേക്കാൾ എത്രയോ ബെറ്റർ ആണ്. ശരിക്കും ഫൈസൽ മാഷ് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഫേസ്റ്റ് പെർഫോമൻസിന് തന്നെ വരികളൊക്കെ മറന്നു. അങ്ങനത്തെ ഒരാൾ ഒരു വലിയൊരു സോങ് തെറ്റുകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് റൺ ചെയ്തു. സോ ഹാപ്പി. എന്തായാലും ഈ പെർഫോമൻസിൻ്റെ മാർക്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഷാൻ സർ 27 on 30. താങ്ക് യു ഷാൻ സർ. രാനത്ത 27 അഗെയിൻ. ഫൈസൽ ബാഷ 27.5 on 30. താങ്ക് യു ജഡ്ജസ്. ഇനി ഔട്ട് ഓഫ് 10 വേണു ചേട്ടാ. 8.5. താങ്ക് യു റിജിഷ, കൺഗ്രാജുലേഷൻസ്. 90 out of 100. അപ്പം നല്ല മാർക്സ് തന്നെയാണ്. ഇനി നമുക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ. അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.